മണ്ടത്തരം വർഗീയത ഇത് രണ്ടും ബി ജെ പിക്കാരുടെ കൂടപ്പിറപ്പാണ് അല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ ഇല്ല കാരണം അങ്ങനെയുള്ള കാട്ടിക്കൂട്ടിലാണ് ബി ജെ പി പ്രവർത്തകർ കാണിക്കുന്നത് ഇന്ന് 21-ാം നൂറ്റാണ്ടിലും ശപിച്ചാലെല്ലാം ചാരമായി പോകുമെന്ന് വിശ്വസിക്കുന്ന ബി ജെ പി എം പിമാരും നമ്മുടെ രാജ്യത്തുണ്ട് അത്തരത്തിലൊരു ശാപമാണ് മലേഗാവ് സ്ഫോടന കേസ് പ്രതിയും ഭോപ്പാൽ എം പിയുമായ പ്രഖ്യാ സിംഗ് താക്കൂർ നടത്തിയിരിക്കുന്നത് താൻ കബഡി കളിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചയാളെ ശപിച്ചിരിക്കുകയാണ് പ്രഖ്യാ സിംഗ് താക്കൂർ ഇത് ചെയ്തവന്റെ ജീവിതം രാവണനെപ്പോലെ വാർദ്ധക്യത്തിലും അടുത്ത ജന്മത്തിലും തുലഞ്ഞു പോകട്ടെ എന്നാണ് ശാപം കൊള്ളാം കാവി വസ്ത്രവും അണിഞ്ഞ് വലിയ കുറിയും തൊട്ട് വലിയൊരു മാലയും ഇട്ടിരുന്നാൽ ആരെയും ശപിക്കാമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് അതോ ഇനി താൻ വലിയ ആൾദൈവം വല്ലതും ആണെന്ന് വിചാരമുണ്ടോ എന്തായാലും പ്ലീസ് മണ്ടത്തരം പറയാതെ ആ സൈഡിലോട്ടൊന്ന് മാറിയിരിക്കേ എന്തായാലും വീഡിയോ ഇട്ടവനെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ താക്കൂർജി ദുർഗാ പൂജയോട് അനുബന്ധിച്ച് ആരതി ഉഴിയാൻ പോയതായിരുന്നു അപ്പോഴാണ് കുറച്ചു പേർ അവിടെ കബഡി കളിക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ നമുക്കൊരു മോഹം താക്കൂർജിയും കൂടെ കളിച്ചു ഇതിന്റെ ദൃശ്യമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നല്ല ബെസ്റ്റ് സമയത്താണ് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വെറുതെ ഒന്നും പ്രഖ്യാ സിംഗ് താക്കൂർ ശപിക്കില്ല ശപിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല മാലേഗാവ് സ്ഫോടന കേസ് തന്നെയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാ സിംഗ് താക്കൂർ ജാമ്യത്തിലിറങ്ങിയത് വിചാരണ സമയത്ത് പ്രഖ്യാ സിംഗ് താക്കൂർ കോടതിയിൽ ഹാജരായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നതെന്നും അതിനാൽ നേരിട്ട് ഹാജരാവാൻ കഴിയില്ലെന്നുമാണ് പ്രഖ്യാ സിംഗ് കോടതിയെ അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് പ്രഖ്യാ സിംഗ് കബഡി കളിക്കുന്ന വീഡിയോ പുറത്തായത് ഇനിയിപ്പോൾ ഇത്രയും നാൾ വീൽ ചെയറിൽ ജീവിതം മുന്തിത്തള്ളിപ്പോയത് വെറുതെ ആവില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം പിന്നെ ഒന്ന് വീതം മൂന്ന് നേരം ഗുളിക കഴിക്കുന്നത് പോലെ വർഗീയത പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു സുഖം ഉണ്ടാവില്ല കോൺഗ്രസ്സുകാർക്കും ചതിയന്മാർക്കും ഇന്ത്യയിൽ സ്ഥാനമില്ല ഹിന്ദുക്കളാണ് രാജ്യസ്നേഹികൾ എന്ന വിവാദ പരാമർശവുമായി വീണ്ടും പ്രഖ്യാ സിംഗ് താക്കൂർ എത്തിയിരുന്നു പ്രഖ്യാ സിംഗ് താക്കൂറിനെ കാണാനില്ലെന്ന് കോവിഡ് സമയത്ത് പ്രചരിപ്പിച്ചിരുന്ന പോസ്റ്ററുകളെക്കുറിച്ച് പ്രതികരിക്കവെയാണ് താക്കൂറിൻ്റെ ഈ ഒരു പരാമർശം ഹിന്ദുക്കൾ രാജ്യസ്നേഹികളാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യം അവർക്കൊപ്പമാണെന്നാണ് പ്രഖ്യാ സിംഗ് താക്കൂറിൻ്റെ പരാമർശം കോവിഡ് സമയത്ത് ഭോപ്പാലിലെ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാത്തതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രഖ്യാ സിംഗ് താക്കൂറിനെ കാണാനില്ലെന്ന തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അത്തരം പോസ്റ്ററുകൾക്ക് പിന്നിൽ കോൺഗ്രസ്സുകാരാണെന്ന് താക്കൂർ വ്യക്തമാക്കിയത് താക്കൂറിൻ്റെ പരാമർശത്തിന് പിന്നാലെ എം എൽ എ പി സി ശർമ്മ പരിപാടിക്കിടയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അതൊരു പൊതുവേദിയായിരുന്നു അല്ലാതെ രാഷ്ട്രീയ വേദിയായിരുന്നില്ല ഇത്തരത്തിൽ രാഷ്ട്രീയ പരാമർശം നടത്താം എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പി സി ശർമ്മ പ്രതികരിച്ചത് എന്തായാലും അതും കൊള്ളാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി വേറെ ആരും വേണ്ട എന്തൊരു വർഗീയ വിഷമാണ് ഇവരുടെ വായിൽ നിന്നൊക്കെ വീഴുന്നത് ഇവരെ പോലെയുള്ളവരെല്ലാം ഉള്ളപ്പോൾ രാജ്യം എങ്ങനെയാണ് നന്നാവുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രഖ്യാ സിംഗ് താക്കൂറിന് ഇത് തിരിച്ചടിയുടെ സീസണാണ് എന്തായാലും താൻ കബഡി കളിക്കുന്നതിൻ്റെയും നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോ പ്രചരിച്ചതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നതെന്ന പ്രഖ്യാ സിംഗ് താക്കൂറിൻ്റെ വാദം ഒളിഞ്ഞ സ്ഥിതിക്ക് തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല